friends, welcome back to Nat Creatives. നമ്മൾ ഒരു അവൽ ഷേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അവൽ ഷേക്കിനായിട്ട് ഞാൻ നേരത്തെ പാല് നന്നായിട്ട് കാച്ചി കുറച്ച് സമയം ഫ്രിഡ്ജ് വെച്ചെടുത്തിട്ടുണ്ട്, ഫ്രീസറിൽ വെച്ചെടുത്തതാണ്. ഒരുപാടൊന്നും കട്ടിയായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല ഈ ഒരു പരുവം. പിന്നെ വന്നിട്ട് കുറച്ച് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്, 2 പഴം എടുത്തിട്ടുണ്ട്. പഴം ശരിക്കും പറഞ്ഞാൽ ചെറുപഴമാണ് നല്ലത്, ചെറിയ പഴമാണ് ഇതിനകത്ത് യൂസ് ചെയ്യാൻ നല്ലത്. പിന്നെ അവൽ എടുത്തിട്ടുണ്ട്, അവൽ വൈറ്റാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിലിപ്പോൾ വൈറ്റേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് വൈറ്റാണ് എടുത്തത്. അത് മാത്രമല്ല, നമ്മളിത് വൈറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് കിടക്കും, നമുക്കിങ്ങനെ ഇത് കുടിക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് വൈറ്റ് തന്നെ എടുത്തത്. പഞ്ചസാര, ദെൻ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇതെടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതെടുക്കാം, ചെറിയ ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി ഉള്ളതുകൊണ്ട് ഞാൻ അതുകൂടെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അവൽ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഈ പഴം ഒന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഓക്കെ, 2 പഴം എടുക്കുന്ന കേട്ടോ. നമുക്ക് ഈ പഞ്ചസാര കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം. സ്പൂണോ ഫോർക്കോ കൈ യൂസ് ചെയ്യുന്നവർക്ക് കൈ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ അവൽ ഒന്ന് നെയ്ക്കകത്ത് വറുത്തെടുക്കാം. പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ഫ്രിഡ്ജിലിരുന്ന നെയ്യാട്ടോ, അതിങ്ങനെ കട്ടിയായിട്ട് നിന്ന് മെൽറ്റായിട്ട് വരട്ടെ. നമുക്ക് ഈ അവല് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നെയ്ക്കകത്തിട്ട് വഴക്കുന്നുകൊണ്ട് തന്നെ ഇത് കുറച്ച് ക്രിസ്പി ആയിട്ട് കിടക്കും അതിനകത്ത്, അപ്പം കടിക്കാൻ കിട്ടുന്നത്. അപ്പം അവൽ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പം നല്ല ആ നെയ്യുടെയും അവൽ ആ ചൂടായതിൻ്റെയും ഒക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പം നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എളുപ്പമാണ് ജ്യൂസ് ഉണ്ടാക്കാൻ. നമുക്കിനി അവൽ ഷേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അവലൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഇതിൻ്റെ കാര്യം പറഞ്ഞില്ല, പീനട്ട് വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ പീനട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നട്ട്സാണ് എടുത്തിട്ടുള്ളത്. നട്ട്സ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ അവൽ ഇതിനകത്തേക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ, ഞാൻ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഒരു ലെയർ അവലിടുന്നു, ദെൻ നമ്മൾ ഉടച്ചു വെച്ച പഴമില്ലേ, പഴവും പഞ്ചസാരയും കൂടെയുള്ള മിക്സ്, ആ മിക്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ പഴവും പാലൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ പീനട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നട്ട്സ് ഇട്ട് കൊടുത്തു. ഇനി വന്നിട്ട് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാല് നല്ല തണുക്കുവാണെങ്കിൽ അതാ നല്ലത് കേട്ടോ. പാലൊഴിച്ചു കൊടുത്തു. ഇനി വീണ്ടും നമുക്ക് ഈ സെയിം തന്നെ ഇതുപോലെ തന്നെ ലെയർ ചെയ്യാം. അങ്ങനെ ഇഷ്ടമുള്ള അത്രയും ചെയ്തെടുക്കുക. ഇനി വന്നിട്ട് ഞാൻ കുറച്ച് ബൂസ്റ്റ് കൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ ലെയറിൽ നമ്മൾ ബൂസ്റ്റ് ഇട്ടിട്ടില്ല, ബൂസ്റ്റ് ഇട്ട് കൊടുത്തു. കൂട്ടിപ്പിട്ട് ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ഇത് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതുകൂടെ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ഫുള്ള് ഈ ഗ്ലാസ് ഫുള്ള് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അവൽ ഷേക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് കഴിക്കാൻ സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വേണം കഴിക്കാനാണ്.